ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ ചെയ്യുവാനുള്ള ഒരു ചോദ്യം പരിശോധിക്കാം. ഹോമിലെ ഇമേജ് 10 ഫോൾഡറിലുള്ള DVD സ്റ്റിക്കർ എന്ന ഫയൽ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് ചുവടെ തന്നിരിക്കുന്ന മാതൃകയിൽ ഒരു ചിത്രം തയ്യാറാക്കുക. ഈ ചിത്രം ഹോമിലെ X10 ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി PNG ഫോമാറ്റിൽ എക്സ്പോർട്ട് ചെയ്ത് സേവ് ചെയ്യുക. ഈ കാണുന്ന ചിത്രമാണ് തയ്യാറാക്കേണ്ടത്. അതിനുവേണ്ടി ഇങ്ക്സ്കേപ്പ് തുറക്കുന്നു. ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഗ്രാഫിക്സ് എന്നതിന് നേരെ ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. DVD സ്റ്റിക്കർ എന്ന SVG ഫയലാണ് തുറക്കേണ്ടത്. അതിനുവേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇമേജസ്റ്റനിലാണ് ഫയൽ ഉള്ളത്. ഇമേജസ്റ്റൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. DVD സ്റ്റിക്കർ എന്ന SVG ഫയൽ ഇതാണ്, അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ഇനി ഇവിടെ കാണുന്നത് പോലെ ഡബിൾ ലെയർ DVD എന്ന് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. 8.5 GB എന്നും ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ടെസ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ഡബിൾ ലെയർ DVD എന്ന് ടൈപ്പ് ചെയ്യുന്നു. അക്ഷരങ്ങൾ ബോൾഡാക്കാൻ വേണ്ടി ഇവിടെ ബോൾഡ് എന്നത് സെലക്ട് ചെയ്യുന്നു. വലിപ്പം ക്രമീകരിക്കുവാൻ വേണ്ടി സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം വലിപ്പം ക്രമീകരിക്കുന്നു. ഇനി ഇതിനെ ആർച്ച് പോലെ വളയ്ക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി സർക്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ കീയിൽ അമർത്തിക്കൊണ്ട് ഇവിടെ ഒരു വൃത്തം വരയ്ക്കുന്നു. ഈ പൂർണ്ണ വൃത്തത്തെ നമുക്കൊരു അർദ്ധവൃത്തമാക്കാം. അതിനുവേണ്ടി ഇവിടെ സ്റ്റാർട്ട് എന്നതിൽ 150 എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ കീ അമർത്തുന്നു. ഇനി സെലക്ഷൻ ടൂൾ എടുത്ത് രണ്ട് രൂപങ്ങളെയും ഒന്നിച്ച് സെലക്ട് ചെയ്യുന്നു. അതല്ലെങ്കിൽ ആദ്യം ഒരു രൂപത്തെ സെലക്ട് ചെയ്യുക, പിന്നീട് ഷിഫ്റ്റ് കീ ഉപയോഗിച്ച് അടുത്ത രൂപത്തെ സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ ടെസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ പുട്ടോൺ പാത്ത് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ D എന്ന അക്ഷരം താഴേക്ക് വന്നിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി പുറത്ത് ക്ലിക്ക് ചെയ്ത് സെലക്ഷൻ കളയുന്നു. അതിനുശേഷം വൃത്തം മാത്രമായി സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ കീയിൽ അമർത്തിക്കൊണ്ട് വൃത്തം കുറച്ച് വലുതാക്കുന്നു. ഇനി ഈ അർദ്ധവൃത്തത്തിനുള്ളിലെ കറുത്ത നിറം കളയേണ്ടതുണ്ട്. അതിനുവേണ്ടി വൃത്തം മാത്രം സെലക്ട് ചെയ്യുന്നു. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് വൃത്തം മാത്രം സെലക്ട് ചെയ്തു. ഇനി കളർ പാലറ്റിന് ഇടത് ഭാഗത്ത് കാണുന്ന ഇൻഡു മാർക്ക് ശ്രദ്ധിക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വൃത്തത്തിനുള്ളിലെ കറുപ്പ് നിറം കളയുന്നു. ഇനി ടെസ്റ്റിൻ്റെ കളർ മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി ടെസ്റ്റ് ലെയർ മാത്രമായി ടെസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. കളർ പാലറ്റിൽ നിന്നും വെള്ള നിറം കൊടുക്കുന്നു. അതിനുശേഷം ടെസ്റ്റിനെ CD ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരുന്നു. വലിപ്പം ക്രമീകരിക്കണമെങ്കിൽ കൺട്രോൾ കീയിലും ഷിഫ്റ്റ് കീയിലും അമർത്തിക്കൊണ്ട് വലിപ്പം ക്രമീകരിക്കുക. അടുത്തത് 8.5 GB എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി ടെസ്റ്റ് ടൂളിൽ ടൈപ്പ് ചെയ്യുന്നു. 8.5 GB എന്ന് ടൈപ്പ് ചെയ്യുന്നു. ബോൾഡാക്കുന്നു. അതിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നു. വെള്ള നിറം കൊടുക്കുന്നു. അതിനെയും DVDയിലേക്ക് കൊണ്ടുവരുന്നു. ഇനി ഇതിനെ എക്സ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. PNG ഫോമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എക്സ്പോർട്ട് PNG ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിലെ ടാബുകളിൽ സെലക്ഷൻ എന്നത് സെലക്ട് ചെയ്യുന്നു. നമ്മൾ സെലക്ട് ചെയ്ത ഭാഗത്തെ മാത്രം എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണിത്. എക്സ്പോർട്ട് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സേവ് ചെയ്യേണ്ട ഫോൾഡർ തിരഞ്ഞെടുക്കുന്നു. ഹോമിലെ X10 എന്ന ഫോൾഡറാണ് വേണ്ടത്. X10 വന്നു കഴിഞ്ഞു. നെയിം എന്നുള്ളടത്ത് രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. _ ചോദ്യ നമ്പർ കൊടുക്കുന്നു. .png എന്ന എക്സ്റ്റൻഷൻ കൊടുക്കുന്നു. ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി എക്സ്പോർട്ട് എന്നതിൽ കൂടി ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. എക്സ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത ഫയൽ നമുക്കൊന്ന് തുറന്നു നോക്കാം. ഹോമിലെ X10 എന്ന ഫോൾഡറിലാണ് ഫയൽ ഉള്ളത്. നമ്മൾ സേവ് ചെയ്ത ഫയൽ ഇതാണ്. ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു.